അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു മോയിച്ചറൈസറാണിത് ഇത് ഞാൻ വർഷങ്ങളോട് ഉപയോഗിക്കുന്നതാണ് വളരെ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോയിസ്ചറൈസർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാൻ സാധിക്കും അടിപൊളിയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ നോർമലായിട്ട് കടയിൽ നിന്ന് വായിക്കുന്ന മോയിസ്ചറൈസർ എന്നൊക്കെ വേണ്ടാന്ന് വെക്കും ഹലോ വെൽക്കം ബാക്ക് ടുവൻ നമുക്ക് ഒരുപാട് 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 സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് എനിക്ക് എന്ത് അറിയില്ല നമ്മുടെ ചാനൽ പത്ത് കെ സബ്സ്ക്രൈബേഴ്സിൽ കൂടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ടെൻ കെ ആവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര 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 സന്തോഷമുണ്ട് ഒറ്റ ദിവസം കണ്ടാണ് കേട്ടോ പെട്ടെന്ന് എനിക്കൊരു എന്താ എനിക്ക് എയ്റ്റ് കെ കണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു ഒരു രണ്ടായിരം പേര് ഇങ്ങനെ പെട്ടെന്ന് കൂടിയാണ് ചെയ്തത് യൂട്യൂബ് നമുക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അഞ്ഞൂറ് ഫോളോവേഴ്സ് മാറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ദിവസം കൊണ്ട് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്തം വിടും കാരണം ഒൻപത് കെ ഫോളോവേഴ്സ് എനിക്കിപ്പോഴും ഉണ്ട് കാരണം ഒറ്റ രണ്ട് ദിവസം വെറും രണ്ട് ദിവസം എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ നോക്കിയപ്പോൾ അഞ്ഞൂറ് ഫോളോവേഴ്സ് അഞ്ഞൂറ്റി അമ്പതോ എത്രയോ സംതിങ് അടുത്ത് ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ വെറും രണ്ട് ദിവസം കൊണ്ട് എനിക്ക് പെട്ടെന്നാണ് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് കൂടിയത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് ഞാനായിട്ട് പ്രതീക്ഷയിലെ കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു പെട്ടെന്ന് സടനായിട്ട് എനിക്ക് സംഭവിച്ചതാണ് ഞാൻ രാവിലെ എടുത്ത് നോക്കിയ സമയത്ത് അഞ്ഞൂറ്റമ്പതായിരുന്നു അത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ രാവിലെയായി ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫുൾ ടൈം ഫോണിൻ്റെ ഫോണിലായിരുന്നു അമ്മേനെ വഴക്കുവാൻ ചെയ്യുന്നുണ്ട് രാവിലെ ഒട്ട് വൈകിട്ട് വരെ ഞാൻ ഫോണില്ലാത്തായിരുന്നു ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴെനിക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് പേരോട് നന്ദിയുണ്ട് എല്ലാ പേരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കുറേ പേരൊക്കെ ചെയ്തിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നെഗറ്റീവ് ഉണ്ട് പിന്നെ ഞാനത് വലിയ കാര്യമൊക്കെ ൊക്കൊന്നുമില്ല നെഗറ്റീവ് എല്ലാവർക്കും നെഗറ്റീവ് ഒക്കെ പറയാറുണ്ട് അത് നമുക്ക് കാര്യം കാര്യമില്ല ഓക്കെ ചില നെഗറ്റീവ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ചിലതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്പീഡിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഞാൻ സ്പീഡിൽ പറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അതൊക്കെ അങ്ങനെയുള്ള നല്ല നല്ല കമൻസുകളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചില കമൻസൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട് അത്ര എനിക്കങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ബാഡ് കമൻസ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതവിടെ ഇട്ടേക്കുന്ന ഒരു സ്വഭാവമല്ല അത് ഞാൻ ഡിലീറ്റ് അങ്ങ് വിട്ടേക്കും അല്ലാതെ റിപ്ലൈ കൊടുക്കാറൊന്നും പോകാറില്ല അത്രയും നിലവാരം കുറഞ്ഞ ആൾക്കാരോട് നമ്മളും നിലവാരം കുറഞ്ഞ രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ അത് അങ്ങ് വിട്ടേക്കാം ഓക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഈ ക്രിസ്മസ് ഡേയ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു ദിവസമാണ് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തീരാറായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയുടെ എൻ്റിങ്ങിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കുറേ ഫോളോവേഴ്സിനെ കിട്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അല്ലാതെ എനിക്ക് ഒരിക്കലും ഇത് കിട്ടില്ലല്ലോ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണണം ഓക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് 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 താങ്ക്സ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു മോയിസ്ചറൈസർ ആണ് നമ്മൾ നോർമലായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോസ്ച്ചറൈസർക്ക് നല്ലൊരു വില കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർമൽ റേറ്റിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു മോയിസ്ചറൈസർ വാങ്ങിക്കുന്ന നല്ല റേറ്റ് തന്നെയാണല്ലേ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഞാൻ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടൊരു മോയിച്ചറൈസറാണ് ഇത് യൂസ് ചെയ്യാൻ ഒരു സ്കിൻ ടൈപ്പിൻ്റെ ആവശ്യമില്ല എല്ലാ ടൈപ്പ് സ്കിൻ ടോണിനും എല്ലാ ടൈപ്പ് സ്കിന്നിനും ചേരുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല നമുക്ക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന ഒരു മോസ്ചറൈസറാണ് ഓയിലി നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കും ഇതൊരു ഓയിലി ആയിട്ട് ഇരിക്കുന്ന ഒരുക്കിര ഓയിലി അല്ല നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇപ്പോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ തരിലോട്ട് പോകുന്നില്ല കണ്ടോ അത്രയും തിക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ളവർക്കും ഏത് ടൈപ്പ് സ്കിൻ ടോണിനും ചേരുന്ന ഒരു ചേരുന്നൊരു ആണ് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് അടിപൊളിയാണ് കാരണം നമ്മുടെ സ്കൂ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യത്തിനേക്കാൾ അപേക്ഷിച്ച് നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടതാണ് ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോയിസ്ചറൈസർ ക്രീം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് വളരെ സിമ്പിൾ ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പോലെ ഇത് നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നതാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഡെയിലി വീട് വീട്ടിൽ യൂസ് ചെയ്യാം നമുക്ക് ഈ മഞ്ഞുള്ള സമയത്തും അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന സമയത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് അടിപൊളിയാണ് എന്തായാലും നമുക്ക് ഇനി എന്തായാലും വീഡിയോയിലിട്ട് കടക്കുക എങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പോൾ വീഡിയോയിലെട്ട് കടക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാധനം ഒരു ബ്യൂട്ടി ബ്ലോഗ്രാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാത്രമാണ് എടുക്കുന്നത് അതായത് വെള്ളം പുറത്തേക്ക് പോവാത്ത തരത്തിലുള്ള ഒരു പാത്രം എടുക്കണം ഇതുപോലെ ഇട്ട് വട്ടപാത്രം എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നിട്ട് നമ്മുടെ നെയ്യ് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യാണ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത് വീട്ടിലുള്ള നെയ്യുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് നെയ്യ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ബട്ടറൊന്നും എടുത്ത് വെച്ച് തേക്കിടുന്നത് നെയ്യ് മാത്രമേ ഇതിന് പറ്റുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യാണ് ഏറ്റവും നല്ലത് ഗീ നെയ്യെന്ന് മനസ്സിലാവാത്തവർക്ക് ഗീ എന്ന് പറഞ്ഞുതരാം അത് നമ്മളൊരു ഒരു മൂന്ന് സ്പൂണാണ് എടുക്കുന്നത് ഇപ്പോൾ നോർമലായിട്ട് നമുക്കിത് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാലാഴ്ചയെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ എടുക്കുന്നത് നിൽക്കുക അതിനേക്കാളും വേണം ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ മൂന്ന് സ്പൂൺ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവും അത്രയൊക്കെ വരും എന്നിട്ട് അതിനേക്കാളും കൂടുതൽ ഇപ്പം നമ്മൾ എടുക്കുന്ന മൂന്ന് സ്പൂൺ നെയ്യാണെങ്കിൽ ഒരു മൂന്ന് ഒരു നാല് അഞ്ച് സ്പൂണ് വെള്ളം ഒഴിക്കണം ഈ നെയ്യേക്കാളും കൂടുതൽ ായിട്ട് വെള്ളം നീക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് കുപ്പി ഗ്ലാസ് ഒന്നും എടുക്കേണ്ട ഇതുപോലുള്ള സ്റ്റീ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു നൂറ് തവണ അതായി ഇതുപോലെ അങ്ങ് കറക്കുന്ന സമയത്ത് ഇതിൻ്റെ ടെക്സ്ചർ നന്നായിട്ടൊന്ന് മാറി വരുന്ന നിൽക്കുകയാണ് ഒരു ക്രീമി ടെക്സ്ച്ചറായിട്ട് മാറും അതായത് നമ്മളിപ്പോൾ ഇതിനെ ഈ ഇതിന് സ്പൂണ് കൊണ്ട് കോരി എടുക്കുന്ന സമയത്ത് തറയിലേക്ക് വിഴില്ല അതിലേക്ക് അങ്ങ് പറ്റി പിടിച്ചിരിക്കും കമത്തിയാലൊന്നു വിഴില്ല ആ ഒരു രീതിയിലേക്ക് മാറും അതാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഈ നെയ്യ ഒരു ഒരു വിഴുവിഴുപ്പില്ല നെയ്യുടെ ഒരു എണ്ണേര ഒരു ഇതില്ലേ അതങ്ങ് മാറും അത് നന്നായിട്ടങ്ങ് മാറിയിട്ട് അതൊരു കട്ടി ായിട്ട് മാറി ഇപ്പം ചെറിയ രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഞാനിത് എടുത്തിട്ട് ആ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും രണ്ടാമത് വെള്ളം ഒഴിച്ച് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കും അങ്ങനെയാണ് നമ്മളിത് ചെയ്യാനുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു ക്രീമി ടെക്സ്ച്ചറിൽ നിന്നും ടെക്സ്ചറായിട്ട് മാറി നല്ലൊരു തിക്കായിട്ടൊരു നല്ല നമ്മുടെ കറക്റ്റ് മോയ്സ്ചറൈസർ വാങ്ങില്ല ആ ഒരു കറക്റ്റ് അളവിലേക്ക് വരും ഇതിന് നമുക്കിതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നെയ് മാത്രം ആവശ്യമുള്ളൂ നമുക്ക് കടയിലൊക്കെ വില കുറച്ചിട്ട് നെയ്യൊക്കെ കിട്ടും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് എന്താണ് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതില്ലേ ആ ഒരു വിഴുപിടിപ്പൊക്കെ മാറിയിട്ട് ആ ഒരു ക്രീമിയായിട്ട് മാറും കുറേ കൂടെ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ ആയി കിട്ടും അതായത് പോലെ തന്നെയാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവില്ല ആ മഞ്ഞ കളർ മാറിയിട്ട് ഒരു ക്രീം കളറിലേക്ക് മാറിയിട്ടുണ്ട് ഒരു വെള്ളം അതായത് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലാതെ പുറത്ത് വെച്ചാലും ഒരു തരത്തിലും ഒരു കുഴപ്പവും വരില്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തണുപ്പ് കിട്ടും അപ്പം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു ഫ്രഷ്നെസ് തോന്നിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹൈലൈറ്ററിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഹൈലൈറ്ററിൻ്റെ ഒരു ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം മാത്രം വ്യത്യാസമാണെന്ന് ഒരു എന്താ പറയുക നമുക്കൊരു ഹൈലൈറ്ററൊക്കെ ഫേസിലിടില്ലേ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് അതേപോലെ തന്നെ മുഹക്കുരു നന്നായിട്ട് മാറ്റാറുണ്ട് അതിലെ കറുത്ത പാടുകൾ മാറ്റാൻ സഹായിക്കുന്നു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് അടിമൂടി മാറ്റാൻ സഹായിക്കുന്നൊരു സംഭവമാണിത് നമ്മളെ സ്കിന്നെ നന്നായിട്ട് മാറ്റാൻ സഹായിക്കും എനിക്ക് നല്ലപോലെ വ്യത്യാസം തോന്നിയിട്ടുള്ളൊരു സംഭവമാണിത് ഇത് നമ്മൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്നതിന് ഒരു തരത്തിലും ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മേക്കപ്പ് യൂസ് ചെയ്താൽ ഒരു തരത്തിലും മേക്കപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് പറ്റില്ല അത്രയ്ക്കും സൂപ്പറായിട്ട് നമ്മൾ ഇത് സ്കിന്നു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പുറത്തെ ഫേസും ഈ ഒരു സൈഡിലെ ഫേസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഒരു എന്താ ഒരു ഷൈനിങ് ഇല്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഷൈനിങ് ഉള്ളത് ഇതൊരു എണ്ണമയമല്ല ഇതൊരു എണ്ണമയം ഇല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ എണ്ണമയം ഉണ്ടെന്ന് ും അങ്ങനെയല്ല നെയ് തേക്കുമ്പോഴുണ്ടാവുന്നൊരു എണ്ണമയോ ഒന്നും ഇതിന് അത് നല്ല ക്രീമിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നന്നായിട്ടിരിക്കും വീട്ടിലൊക്കെ നമുക്ക് ഒരു എന്താ തണുപ്പുള്ള സമയത്തും വെയിലുള്ള സമയത്തും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രയോജനപ്പെട്ടതെന്നുള്ള കമൻറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എനിക്ക് ഇനിയും ആവശ്യമാണ് നിങ്ങളുടെ എല്ലാവരും ഇനിയുള്ള വീഡിയോസൊക്കെ കാണണം ഇനി നമുക്ക് അടുത്ത വീഡിയോസ് ഹെയർ സ്ട്രേറ്ററിനെ പറ്റിയൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്തുവെച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഹെയർ സ്ട്രെയിറ്റിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് ചെയ്തതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഹെയർ സ്ട്രെയിറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള വീഡിയോസ് അടുത്തുണ്ടാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇനിയും കാണുക ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം ഓക്കെ അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ ബൈ ചായ് ബൈ ബൈ മാ